സിനിമകളിൽ വെടിമരുന്നിന്റെ അല്ലെങ്കിൽ ഫയറിംഗ് വിഭാഗത്തിന്റെ സംഭാവനകളെ ഒന്നുകൂടി നമുക്ക് അടുത്തറിയാം. വർത്തമാനകാല കമേഴ്ഷ്യൽ സിനിമയുടെ അവിഭാജ്യ ഘടകങ്ങളാണ് ഫയറിംഗും ഗൺഷോട്ട്സും എക്സ്പ്ലോഷൻസും ബ്ലാസ്റ്റിങ്ങുകളും ഒക്കെ. ഇതില്ലാത്ത തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകൾ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള കമേഴ്ഷ്യൽ സിനിമയുടെയും ഒരു അവിഭാജ്യ ഘടകമായിട്ട് ഇതൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നവീൻ രാജ് എന്ന ഗൺമാസ്റ്ററുടെ ആയുധപ്പുരയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ മേഖലയിലെ ഒരു പ്രസിദ്ധമായ നാമമാണ് ഗൺ രാജ്. 40 വർഷത്തോളം മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹം 2 വർഷങ്ങൾക്ക് മുമ്പ് അന്തരിച്ചു. നവീൻ രാജ്, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹം ചെയ്ത തൊഴിൽ തുടരുകയാണ്. പിസ്റ്റളുകൾ, റിവോൾവറുകൾ, റൈഫിളുകൾ, ആധുനിക വെടിക്കോപ്പുകളുടെ നിറഭേദങ്ങൾ, പമ്പ് ആക്ഷനും ലിവർ ആക്ഷനും ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക്കും ഒക്കെ ആയ തോക്കുകളുടെ പ്രപഞ്ചം. ഇത് തോക്കുകളുടെ രസകരമായിട്ടുള്ളൊരു ലോകമാണ്. ഈ കാണുന്ന സാധനത്തിന്റെ പേര് ബസൂക്ക എന്നാണ് അല്ലേ? റോക്കറ്റ് ലോഞ്ചർ. ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള തോക്കുകളാണ് അതൊക്കെ. മറ്റേ പോലീസ് വെടിവെപ്പിലും തീവ്രവാദി ആക്രമണങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള തോക്കുകളാണ്. രസകരമായിട്ടുള്ള ചില മോഡൽസ് ഇവിടെ ഉണ്ട്. ഇത് ഇത് തന്നെ തോക്ക്. ഇത് വെച്ചിട്ട് വെടിവെച്ച് സാധാരണ കൂടെ തോന്നുന്നു. ചില സിനിമകൾ നമ്മള് ചിലപ്പോ കണ്ടു, ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്, മലയാള ഇന്ത്യൻ സിനിമകളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഡേ ഓഫ് ദ ജാക്കൽ എന്ന് പറയുന്ന സിനിമയിലൊക്കെ ഉപയോഗിക്കുന്ന ടെലിസ്കോപ്പിക് ഗണ്ണാണ് ഇത്. ഒരുപാട് ദൂരെയുള്ള ആള് ഇതിൽ കൂടെ നോക്കി ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടോ, അത്തരം ഒരു തോക്കിന്റെ ഡമ്മിയാണ് ഇതെല്ലാം. എങ്ക മേക്ക് പണിത് പഴയകാലത്ത് ഒരു വാഹനത്തിന് ബോംബ് പൊട്ടുക എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ തന്നെ ചത്ത പോലെ കിടക്കും. തീ മാത്രം പറഞ്ഞിട്ട് ഒരു ബോംബ് വെച്ചിട്ട് അത് പൊട്ടിക്കുക മാത്രമേ ചെയ്യൂ. പക്ഷെ ഇപ്പൊ പുതിയ സിനിമകളിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ഒരു ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെഹിക്കിൾ തന്നെ നേരെ ആകാശത്തേക്ക് പോയി കറങ്ങി നിലത്തടിച്ച്. ഇതിനകത്ത് പെട്രോൾ, 1.5 ലിറ്റർ പെട്രോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്താക്കിയിട്ട് അതിനടിയിൽ ബുള്ളറ്റ് പോലുള്ള ചെറിയ ബുള്ളറ്റ് വെച്ചിട്ട് അതിൽ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ട് അത് പൊട്ടിക്കും. അത് പൊട്ടിക്കുമ്പോൾ ഈ ഫയറും സ്മോക്കും ഉണ്ടാവും. ആ ഫയർ ഉണ്ടാകുന്നതിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ട് ആ ഗ്യാസിൻ്റെ പൈപ്പ് ഓപ്പൺ ചെയ്യും. ഇത് പൊട്ടുകയും ഈ ഗ്യാസ് ഓപ്പൺ ആവുകയും ചെയ്യുമ്പോൾ ഈ ഗ്യാസാണ് ഈ വണ്ടിയെ മുകളിലേക്ക് പറത്തുന്നത്. ഈ ഫയറും സ്മോക്കും ഉണ്ടാക്കുന്നത് ഈ പെട്രോളും ഈ വെടിമരുന്നുമാണ്. പഴയകാലത്ത് ഇവർ കൊണ്ടുവന്ന് കൊടുക്കുന്ന തോക്ക്, ഒരു ഇവരുടെ കയ്യിലൊരു 10 തോക്ക് ഉണ്ടാവും. ആ 10 തോക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് 10 ഒന്നുമില്ല, അന്ന് 3-4 തോക്കുകളായിട്ട് വരും. ഇതിലേത് വേണമെന്ന് ചോദിക്കും, അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ സെലക്ട് ചെയ്യാന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറി, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് തോക്കുകളുടെ പിക്ചേഴ്സ് കിട്ടും, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ പിക്ചർ ഇവർക്ക് കൊടുക്കുകയാണ്. ആ കൊടുത്തു കഴിഞ്ഞാൽ ആ പിക്ചറിലുള്ള തോക്കിൻ്റെ ഡമ്മി മോഡൽ കുറേയൊക്കെ റിയലാണെന്ന് തോന്നിക്കുന്ന പോലെ തന്നെ ഇവർ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കും.